പണം വാങ്ങി വോട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ മുൻകൈയെടുക്കണമെന്ന് നടൻ വിജയ് മാതാപിതാക്കളോട് ഇക്കാര്യം ആവശ്യപ്പെടണം പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് കുട്ടികൾ വളരണം അംബേദ്കറിനെയും പെരിയാറിനെയും കാമരാജിനെയും കുറിച്ചെല്ലാം കുട്ടികൾ പഠിക്കണമെന്നും താരം പറഞ്ഞു പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു വിജയ് വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത് നിങ്ങൾ ഭാവി വോട്ടർമാരാണ് അടുത്ത നല്ല നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ് പണം വാങ്ങിയാണ് ഇന്ന് ആളുകൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ വിരൽ വെച്ച് സ്വന്തം കണ്ണുകൾ തന്നെ കുത്തുകയെന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വോട്ടിന് ആയിരം രൂപ ലഭിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഒന്നര ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ അത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾ പതിനഞ്ച് ലക്ഷം ചെലവാക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ അയാൾ മുൻപ് എത്ര സമ്പാദിച്ചിരിക്കണമെന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വിജയ് പറഞ്ഞു കഴിയുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും വായിക്കുക അംബേദ്കർ പെരിയർ കാമരാജ് തുടങ്ങിയ നേതാക്കളെ കുറിച്ച് പഠിക്കുക നല്ലതെടുത്ത് ബാക്കിയുള്ളത് തള്ളിക്കളയുക എൻ്റെ സ്വപ്നം സിനിമയായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള കാരണം അടുത്തിടെ ഞാൻ കണ്ട ഒരു സിനിമയിലെ ഡയലോഗാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണമോ മറ്റുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ ആർക്കും എടുക്കാം എന്നാൽ വിദ്യാഭ്യാസം മോഷ്ടിക്കാൻ സാധിക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് ഏറെ നാളായി ആഗ്രഹമുണ്ട് ഇതാണ് അതിനുള്ള സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം പുതിയ പരിപാടിയോടെ വിജയ് രാഷ്ട്രത്തിലേക്കെന്ന സൂചന ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം കുറച്ച് സീറ്റുകൾ നേടിയിരുന്നു ആ ആത്മവിശ്വാസം മുൻനിർത്തിയാണ് വിജയ് നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുമായി വിജയ് ചർച്ചകൾ ആരംഭിച്ചതായുള്ള വാർത്തകളും അദ്ദേഹത്തിൻ്റെ അടുത്ത കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു